ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ബസ് പ്രൈവറ്റ് ബസ് ഓൾറെഡി പോയി, കാരണം അതിലും നല്ല തെള്ളുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ താമസിച്ചു പോയി. അപ്പം വീട്ടിൽ ചെന്നിട്ട് നേരത്തെ ചെല്ലാമോന്ന് വിചാരിച്ചാൽ ഞാൻ KSRTC തള്ളുണ്ടെങ്കിലും ഇങ്ങ് കയറി നിന്നത്. അടുത്ത ബസ് വരുമ്പം ഒരു കുറച്ച് സമയമാവും, 5 മണിയൊക്കെ കഴിയും. അപ്പം ഞാൻ വിചാരിച്ച് KSRTC ബസ്സിലും കയറാമെന്ന്. അപ്പം കുറച്ച് തള്ളുണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ ബസ്സിൻ്റെ ഫുട്പാത്തിലാണ് ഞാൻ നിന്നത്. അപ്പം ഡോറ് ക്ലോസ് ആയിരുന്നു, അത് ഡോറിലോട്ട് ഞാൻ ഡോറിൽ ചാഞ്ഞ് നിൽക്കാതെ തന്നെ ഞാൻ നിന്ന്. അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ബാഗ് അങ്ങനെ ഞാൻ വീഴുന്ന പോലെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. KSRTC ബസ് നമ്മുടെ അമ്മൻകോവിലില്ലേ, ഊരോട്ട് പോകുന്ന റോഡിലെ റോഡ് സൈഡിലുള്ള അമ്മൻകോവിലിൻ്റെ അവിടെയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം പിന്നെ നമ്മുടെ TV ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് ബസ് കയറി താഴോട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നിടത്ത് അവിടെ ഒരു മൂല ഒരു ചെറിയ കടയുണ്ട്. ആ കടയുടെ ഭാഗത്ത് വെച്ചാണ് കുഞ്ഞ് വീഴുന്നത്. വീണ് കഴിഞ്ഞ് കുറച്ച് ആ അമ്പലത്തിൻ്റെ അവിടോട്ട് വണ്ടി ഓടി വന്ന് നിൽക്കുകയാണ്. അവിടെ അവർ പോലും അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഈ വീണ കാര്യം. പിന്നെ പെട്ടെന്ന് വണ്ടി നിർത്തി ആളുകളെല്ലാം ഓടിക്കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ബാങ്കിൽ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാനും ഓടി വന്നത്. അപ്പോഴത്തേനും ഓട്ടോയിൽ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് ഇത്രയും സംഭവിച്ചുള്ളൂ, കാരണം നല്ലൊരു വീഴ്ചയായിരുന്നു, കമന്ന വീണത്. ബോള് ഫ്രണ്ടിലത്തെ ഡോറ് തുറന്ന് വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്തപ്പം ഫ്രണ്ടിലത്തെ ഡോറ് തുറന്ന് വീണെന്നാണ് കാഴ്ചക്കാർ പറഞ്ഞത്. ഇനി മുകളിലത്തെ കറക്റ്റ് ചോദിക്കണം എന്തുവാണോ സംഭവം എന്നുള്ള കാര്യം. ഇനി അത് ലോക്ക് ചെയ്തില്ലയോ, ലോക്കും പറിച്ച് പുറത്ത് വീണതാണോ എന്തോ എന്നുള്ള കാര്യം ഇനി അത് മുകളിലത്ത് കറക്റ്റ് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവൾക്കും അറിയാൻ പാടില്ല എങ്ങനെ ആയിരിക്കും ലോക്ക് വീണാത്തതുകൊണ്ടാണോ വണ്ടി മൂവ് ചെയ്ത് സ്പീഡായതിൻ്റെ പേരിൽ ലോക്ക് പറഞ്ഞ് പുറത്ത് പോയതാണോ ഇല്ല എന്നുള്ള കാര്യം ഇനി വണ്ടി ചെക്ക് ചെയ്ത് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും 4:45 ഉമ്മന്നൂർ തൃക്കണ്ണമംഗൽ ഉമ്മന്നൂർ പ്ലാപ്പള്ളി വണ്ടിയാണ്, പ്ലാപ്പള്ളിയല്ല ഉമ്മന്നൂർ വണ്ടിയാണെന്ന് തോന്നുന്നു. അതിനകത്താന്ന് തോന്നുന്നു സംഭവം നടക്കുന്നത്. ഇത്രയും ഇപ്പോൾ പ്രവദൃഷ്ടി അറിയാമുള്ളൂ. ഇനിയിപ്പോൾ മോള് റിലാക്സ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് വിവരം ചോദിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.